ഹലോ ഗൈസ്, ട്രാവൽ വിത്ത് ഓഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പം രാവിലെ 7 മണിയായിട്ടോ. രാവിലെ ഞാൻ നേരത്തെ എണീറ്റി, സിദ്ധു നേരത്തെ എണീറ്റി, അതൊക്കെ എല്ലാവരും ഉറങ്ങണം കേട്ടോ. ഇനിയിപ്പം റെഡിയായിട്ട് വരണം. ഓക്കെ, രാവിലെ ഇവിടെ നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇത് ഫുള്ള് കോട ഇറങ്ങിക്കാണ്, കണ്ടില്ലേ? സെന്റ് പൊന്നെ ഒരു എന്തോടാ ഇത്? ഗ്രീൻ കളർ മാപ്പ് കേട്ടോ. ഇപ്പോഴാ സ്വിമ്മിംഗ് പൂള് കാരണം ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ. ഞാക്കേ എണീക്കടോ, സമയമായി. അമ്മ എണീറ്റിട്ടോ, എന്നാ ശരിയാക്കി തരാം. ഗുഡ് മോർണിംഗ്. നീ ഇവിടെ നടന്നു, ഒരു രക്ഷയില്ല. സ്വിമ്മിംഗ് പൂൾ ഒന്നും കാണാനേ പറ്റുന്നില്ല. ജിദ്ദു എണീര്, അക്കു വേറെ ഏത് രാജ്യത്തായിരുന്നു? അല്ലോ, എവിടെ ആയിരുന്നു നമ്മള്? ഞങ്ങള് വേറെ ഏതോ വിദേശ ടൂറിലായിരുന്നു. അവന്റെ ഉറക്കവും ഞാൻ കടത്തി, അല്ലെ കളത്തി. എന്റെ പൊന്നെ, എടാ ഒരു വിസിലടിക്കുന്ന കുരുവിയുടെ രാവിലെ മുതലേ അടി. ഓ, എനിക്ക് കലി വന്നളിയാ. ആരാ ഈ വിസിലടിക്കുന്നത്? ചുമ്മാ ചുമ്മാ വിസിലടി. ഇതാ പറയുന്ന ജോലിക്കുള്ള അവന്മാരോട് ടൂറ് അല്ലെന്ന്. അലാറത്തോട് അലാറ്. ഒരു അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ. ഞാനിപ്പോ എല്ലാം പോടാ, ഞങ്ങൾ പോയി ചായ കുടിച്ചിട്ട് വെനീറ വെനീര് അവിടെ എല്ലാണോ? അക്കു, നമ്മൾ വിദേശ ടൂറിന് ഇനിയിപ്പോ പറ്റത്തില്ല. ദിൻഷാ സുൽത്താൻ, ദിൻഷാ സുൽത്താൻ, ഷംനാദ് ബാ, ചായ കുടിക്കാം. നൗഫൽ നിസാർ, ചായ കുടിക്കാം ബാ. എല്ലാവരും എണീറ്റിങ്ങി, നിങ്ങൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ ബാക്കി. എണീക്കടോ, രാവിലെ ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എനിക്ക് തോന്നണം മൊരി ഇന്ന് പോയില്ലെന്ന് തോന്നുന്നു. അബ്ബാസ് മീനെ എടുത്ത് വെച്ചിട്ട് അവിടെ എട്ട് വട്ടം വിളിച്ചല്ലേ, ചീത്ത വിളിച്ചായിരിക്കും അബ്ബാസിനെ. ഞങ്ങൾ ഇനി ചായ കുടിക്കാൻ വേണ്ടി പോകുന്നു. പട്ടി കേട്ടോ, നമ്മൾ നിൽക്കുന്ന ഒരു ചായക്കാരോട് ഉണ്ടോ? തണുപ്പില്ല, നല്ല ചെറുതായിട്ടുണ്ടെന്ന് തോന്നല്ലേ. ആശംസകൾ ഹോട്ടൽ സബാൻ. ഓക്കെ, നമ്മൾ ഒരു കവര കൊടുത്തൊരു ജംഗ്ഷനിലാണ് കേട്ടുള്ളൂ. ഇവിടെ നമ്മൾ ചായ കുടിക്കാൻ പോകും. ആടാ, ഇത് ഫുള്ള് പാറകളൊക്കെയാണ് കേട്ടോ. ഇതിവിടെ ഒരു വോളിബോൾ കോർട്ടുണ്ട്. ഇത് ഇന്നലെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് കളിച്ചേനെ. പക്ഷെ ഇവിടെ മറ്റേ പോച്ച അടിച്ചിടക്കുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ കുറച്ച്
ചെറിയ ചെറിയ വീട്ടിലെ ആളുകൾ താമസിക്കുന്നുണ്ട്. ഇതെന്തോ, ഇതും എന്തോ ഒരു ടൂറിസ്റ്റ് സെൻ്റർ എന്തോ പരിപാടിയാണ് കേട്ടോ. അതിനവിടെ ഫ്ലാറ്റുകൾ, അവിടെ എല്ലാം ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ. നല്ല രസമാണ്. പക്ഷേ ഇത് ഇതൊരു പഴയ എന്തോ ഒരു വില്ല പോലത്തെ സംഭവമാണ് കേട്ടോ. ഇത് നമ്മുടെ ഫ്രണ്ടിലായിട്ട് കാണുന്നത്. സംസാരിച്ച് സംസാരിച്ച് എൻ്റെ തൊണ്ട പോയി എന്ന് തോന്നുന്നു കേട്ടോ. തൊണ്ടയുടെ സൗണ്ട് പോയി. ഇന്നലെ കുളിക്കാനൊക്കെ ഇറങ്ങി അമ്മേ, സൗണ്ട് മൊത്തം പോയി. ബാക്കി എല്ലാവരും ഉറക്കമാണ് കേട്ടോ. ഞാനും സിദ്ധു അക്കു മാത്രമേ വന്നിട്ടുള്ളൂ. സിദ്ധു കസേരട്രോ, അങ്ങനെ ചായ കുടിച്ചോ കേട്ടോ. ഇനിയിപ്പം ഇവിടെ ഏതോ അടുത്തൊക്കെ ഏതോ സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പം ആ പരിപാടി നോക്കാൻ പോകും. എൻ്റെ ക്യാമറയുടെ ബാറ്ററി എൻ്റെ റൂമിൽ ഇരിക്കണം. ഞാൻ അതെടുത്തിട്ട് വരാം. ഞങ്ങളിപ്പം 6 പേര് ഇവിടെ വന്നു. ബാക്കിയൊക്കെ മാരടന്ന് ഉറങ്ങും കേട്ടോ. വീണ്ടും ചായ കുടിക്കാൻ ഞങ്ങൾ തന്നെ കേട്ടോ. പക്ഷെ ആ കോർട്ട് ഞാൻ നോക്കിയടാ, പക്ഷേ ഇതോടാ പോച്ച. ഞാൻ നോക്കി മൊത്തം കാട് പോച്ച. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു ചായ കുടിച്ചു വേണ്ടി ഇനി മറ്റേ കുരിശുമല ഉണ്ട്, അവിടാണ് പോകുന്നത്. മച്ചാനെ റബ്ബർ കാ കിട്ടിയോ? ഞാനിവിടെ സ്ക്രാച്ച് ആയോണ്ടോ. അങ്ങനെ ഞങ്ങള് ഇറങ്ങി. ഹലോ ഗായ്സ്, കുരിശുമല കുരിശാണ് അയ്യോ മഞ്ഞായി പോയി, മഞ്ഞ് പോയി. ഇപ്പൊ അവിടെ ഒരു കുരിശുണ്ട് കേട്ടോ, ആ കുരിശാണ് മഞ്ഞ് പോകുന്നത്. എല്ലാരും ഇറങ്ങി ഇങ്ങനെ നിൽക്കണം കേട്ടോ. എടാ നിങ്ങൾ ചായ കുടിക്കടാ, എന്നാ പോയി ഇനി നമ്മള് പോകുന്നത് കുരിശുമലയിലേക്കാണ് കേട്ടോ പോകുന്നത് രാവിലെ എല്ലാരും. ഓക്കെ, ഇപ്പൊ പോകുന്ന വഴിക്കൊക്കെ റോഡുകളൊക്കെ വളരെ മോശമാണ് കേട്ടോ. വണ്ടി പയ്യൊക്കെ ഇറക്കിണ്ടല്ലോ, റോഡുകൾ കിടക്കുന്നുണ്ടല്ലേ. റോഡ് വളരെ മോശമാണ് ചുമയുണ്ട് നല്ല. ഓക്കെ, പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മളിപ്പം ഇവിടെ എത്തി കേട്ടോ, കുരിശുമലയുടെ ഒരു ഭാഗത്തെത്തി. അവിടെ ഒരു യേശുവിൻ്റെ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിവിടെ എത്തി. ഇതാണ് പാർക്ക് ചെയ്യുന്ന ഏരിയ കേട്ടോ. ഓക്കെ, വാഗമൺ കുരിശുമല അതാണ് കേട്ടോ നമ്മൾ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഒരുപാട് ആളുകൾ ഈ പാറയുടെ മുകളിൽ കൂടെ കയറി അങ്ങ് പോകുന്നുണ്ട്. അതാണ് ഈ ഒരു സംഭവമാണ് കേട്ടോ, ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം. കുരിശുമല ഇതാണ്. എൻ്റെ സൗണ്ടിന് കുറച്ച് കട്ട് ചെയ്ത് തുടങ്ങി കേട്ടോ. ഇതാണ് കേട്ടോ കുരിശുമല. ഇത്രയും ആളുകളൊക്കെ വരുന്നൊരു സ്ഥലമാണ് ഇതെൻ്റെ പൊന്നെ. ഒരു രക്ഷയില്ല കേട്ടോ, ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ കുരിശുമല കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ ഉണ്ടല്ലേ, ഫുള്ള് കോടയാണ് കേട്ടോ. ഇതിൻ്റെ ടോപ്പിലായിട്ട് ഫുള്ള് കോടയാണ്. അങ്ങോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. അത് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് അവർ വഴി കാണാം. ഇതെന്തുകൊണ്ട് ഇവിടെ കുരിശുമല എന്ന പേര് വേണമെന്ന് അറിയാൻ വയ്യ കേട്ടോ. അങ്ങനെ നമ്മളിപ്പം പോകുമ്പോഴത്തേക്കിനും ഈ ഒരു സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തീർത്ഥാടകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇടിമിന്നലും മഴയും ഉള്ളപ്പോൾ വൈകുന്നേരം 6 മണിക്ക് ശേഷവും മലകയറ്റം കർശനമായി നിരോധിച്ചിരിക്കുന്നു കേട്ടോ. വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു നോട്ടീസ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പാറ കേട്ടോ, അവിടെ ഫുള്ള് പാറകളാണ്. ഇനി ഇതും ഫുള്ളൊക്കെ നടന്ന് നമ്മൾ മേളിൽ കയറണം. ഓക്കെ, അവരെല്ലാം കയറി കേട്ടോ. ഞാൻ ബാക്കിലായി വീഡിയോ എടുക്കുന്നുണ്ട്.